നമസ്കാരം ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് ഒടുവിൽ അതിന് വിരാമമായിരിക്കുകയാണ് ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠ സാധ്യമായിരിക്കുന്നു ഒരു വശത്ത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് ഇതിന്റെ പേരിൽ ഹിന്ദു വിഭാഗത്തെ തകർക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മതമോ ദൈവമോ ഏതാണെങ്കിലും അതിൽ വിശ്വസിക്കാനും അത് ഏതെന്ന് തിരഞ്ഞെടുത്ത് അതിനെ പ്രചരിപ്പിക്കാനുമുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരു ഹിന്ദുവാണെങ്കിൽ അയാൾ വർഗീയവാദിയായി കേരളത്തിൽ മാറുന്നു അതാണ് കേരളത്തിന്റെ ഒരു രീതി രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഗായികെ ചിത്രയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് സംവിധായകൻ എം വി പത്മകുമാർ നടത്തിയിരിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഹിന്ദു മാത്രം അവന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മാത്രം വർഗീയവാദിയാകുന്നത് എങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ച് ആ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തരം ലഭിക്കാത്തതാണ് അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ പങ്കുവെച്ചാണ് പ്രതികരിച്ചത് ആ വീഡിയോ നോക്കാം അപ്പോഴാണ് കൂടുതൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരം മറ്റൊരാൾ കഴിച്ചില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരാൾ പിന്തുടരുന്നില്ലെങ്കിൽ അവരെ തെറ്റുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്റെ ദൈവത്തെ മറ്റുള്ളവരെ ആരാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശം അവർ കഴുത്തിറക്കും എനിക്ക് പറയാൻ പറ്റുമോ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവനൊരു വിശ്ലാം വിശ്വാസിയാണ് അവൻ വ്രതത്തിലാണ് റമദാൻ വ്രതത്തിലാണെങ്കിൽ പകൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഞാനും കഴിക്കാറില്ല മലയാള സിനിമയിൽ വളരെ പ്രശസ്തനായ ഒരു മുതിർന്ന താരം എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കാനായി പോകുമ്പോൾ അടുത്തുള്ള പള്ളി എത്ര ദൂരെയാണെങ്കിലും നിസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വരുന്നെടം വരെ എല്ലാവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തെ ആ ഒരു വ്യക്തി ആ താരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിശ്വാസത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ സുഹൃത്തിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിശ്വാസത്തെ അവന്റെ രീതികളെ ഞാൻ പിന്തുടരുന്നതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി ഒരു ആഹാരം കഴിക്കാതെ ആ ദിവസം ഇരിക്കുന്നത് നമ്മുടെ ഈ ഭാരത സംസ്കാരം പറയുന്നത് അതുതന്നെയാണ് എല്ലാവരും ഉൾക്കൊള്ളാനാണ് ആരെയും പുറന്തള്ളാനല്ല എല്ലാവരും ഉൾക്കൊണ്ട് ജീവിക്കുന്നിടത്താണ് ഭാരതം നിലനിൽക്കുന്നതെ ഇവിടെ ഏത് മതത്തിനും ഏത് വിശ്വാസത്തിനും ആർക്കും ഇവിടെ അവരുടെ രീതി പിന്തുടരാൻ പറ്റും രാഷ്ട്രീയമായാലും മതമായാലും ജാതിയായാലും എല്ലാം പക്ഷേ ഒരു ഹിന്ദു മാത്രം അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വർഗീയപാതിയാകും മറ്റെല്ലാ മതസ്ഥർക്കും അവരുടെ കാര്യങ്ങൾ പറയും അവരുടെ രീതികൾ ചിന്തിക്കുകയും അവർക്ക് ഒരു പോസിറ്റീവ് ഒക്കെ ചെയ്യാം പക്ഷേ ഹിന്ദു എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വർഗീയവാദിയാവും ഗായിക ചിത്ര അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ എന്തോ ഒരു കാര്യം പറഞ്ഞത് കരുതി അവരെ മാത്രം രീതിയിലാണ് ടാർഗറ്റ് ചെയ്യുന്നല്ലേ ശരിക്കും അവരെയല്ല ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ദുഷിച്ച ചിന്താഗതി മാത്രമാണ് അവർക്കെതിരെ എറിഞ്ഞത് ഞാനിത് പറയുമ്പോൾ എനിക്കെതിരെ ഒരുപാട് കമന്റുകളും എന്നെ മോശക്കാരനാക്കിയിട്ട് പലരും പലതും പറയുകയൊക്കെ ചെയ്യും രാമക്ഷേത്രം അവിടെ പണിതത് യഥാർത്ഥത്തിൽ ആ മണ്ണിലല്ല അയോധ്യയിലല്ല കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലാണ് രാമക്ഷേത്രം പണിതത് രാമനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ എന്നേ പണത് കഴിഞ്ഞാണ് രാമക്ഷേത്രം അതിനൊരു പ്രതീക മാത്രമാണ് അയോധ്യയിൽ പണിയുന്നത് ഓരോ ക്ഷേത്രങ്ങളും അത് രാമക്ഷേത്രമല്ല അയോധ്യയിലെ മറ്റു ക്ഷേത്രങ്ങളല്ല ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു സംസ്കാരത്തിലേക്ക് തുറക്കുന്ന കവാടങ്ങൾ മാത്രമാണ് ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഈ ഭൂമിയെ വേർതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു സ്കൂൾ നടക്കുന്ന സമയത്ത് ആയിരം കുട്ടികളുണ്ടെങ്കിൽ അതിന് പല ഡിവിഷൻസ് ആകുന്ന എന്തിനാണ് ലക്ഷ്യമൊന്നു തന്നെയാണ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഈ മതവും ജാതിയും രാഷ്ട്രീയം ഒക്കെ ഒരു വിഭാഗങ്ങളാക്കിയിട്ട് ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത് മനുഷ്യനന്മയ്ക്കായി മാത്രം അതിനെ വിശ്വസിക്കരുത് വെറുതെ ചിത്ര എന്ന് പറഞ്ഞൊരു ഗായിക അവരെ ഒന്ന് ആലോചിച്ച് വയ്ക്കൂ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു സ്ത്രീയാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായ സമയത്ത് അവർ ഒരിക്കലും വിശ്വസിച്ചില്ല എനിക്കൊരു ദുരന്തം ഉണ്ടായതിന് കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഇനി ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നൊന്നും അവർ കരുതില്ല അവരതിനുശേഷം അവരൊരു ആ ദുഃഖത്തിൽ മുങ്ങി താഴ്ന്നിട്ട് എണീറ്റിട്ട് അവരെ വീണ്ടും നമുക്ക് വേണ്ടി പാടിയ സ്ത്രീയാണ് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു സ്ത്രീയാണ് അതുകൊണ്ട് രാമനാമം ജീവിക്കുക അല്ലെങ്കിൽ വിളക്ക് എത്തിക്കൂ എന്ന് അവർ പറഞ്ഞതിന് ആർക്കാണ് ഇത്രമാത്രം ബുദ്ധിമുട്ട് ആ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ഞാനും എൻ്റെ വീട്ടിൽ വിളക്ക് എത്തിക്കും ഞാൻ രാമനാമം ജപിക്കും രത്നാകരെന്നൊരു കാട്ടാളനെ വാത്മീകി എന്ന മഹാകവിയാക്കി മാറ്റാൻ രാമനാമത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട് അത് എന്റെ ഒരു പ്യൂരിഫിക്കേഷൻ വേണ്ടിയാണ് അല്ലാതെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു മതത്തെ മോശക്കാരാക്കിയിട്ട് മറ്റൊരു വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞു ജീവിക്കാനല്ല എന്നിലൊരു പ്യൂരിഫിക്കേഷൻ വരുത്താൻ രാമന് കഴിയുമെങ്കിൽ അത് ഞാൻ വിശ്വസിക്കും അവിടെ അയോധ്യയിൽ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഒരു ഇസ്ലാമോ ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റേത് മതസ്ഥം കയറിയാലും അവിടെ അള്ളാഹു ആണോ രാമനാണോ ആണോ തീരുമാനിക്കേണ്ടത് ആ കയറുന്ന ശരീരത്തിലെ ഹൃദയമാണ് എല്ലാരെയും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇരുപത്തിരണ്ട് നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ കാര്യമല്ല അത് ഒരുപാട് വിശ്വാസം ഞാൻ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ പടിഞ്ഞ രാമക്ഷേത്രത്തെ ഒരു ഒരു ഭൗതിക രൂപമാക്കി കണ്ട് അവിടേക്ക് ചെന്ന് തങ്ങളിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ അതിനെ അത്രമാത്രം സ്നേഹിക്കുന്നു ആരാധിക്കുന്നതാണ് എനിക്ക് വിശ്വാസം എല്ലാവർക്കും കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇത് തന്നെയാണ് ഒരു ഹിന്ദു അവന്റെ വിശ്വാസം പ്രചരിപ്പിച്ചാൽ അയാൾ വർഗീയവാദിയാണ് എന്ന് പ്രചരിപ്പിക്കും മറിച്ച് വേറെ ഏതെങ്കിലും വിഭാഗത്തിലുള്ള ഒരു ആളാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വ്യക്തി താല്പര്യമാണ് എന്താണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല